കൊച്ചിയിൽ ബിരിയാണി വിൽക്കുമ്പോൾ നാട്ടുകാരുടെ അവഗണന നേരിടേണ്ടി വന്ന ബിരിയാണി വിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കുറേ ആളുകൾ ആട്ടിപ്പായിച്ച ട്രാൻസ്ജെൻഡർ സജന ഷാജിക്ക് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാരും മറ്റു രാഷ്ട്രീയ നേതാക്കളും സിനിമാ താരങ്ങളും ഒക്കെ സജനയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നു സജനയെ ആട്ടിപ്പായിച്ച വ്യക്തികൾക്കെതിരെ അവരെ കച്ചവടം നടത്താൻ അനുവദിക്കാത്തവർക്കെതിരെ അവരോട് മോശമായി പെരുമാറിയ പോലീസിനെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ വി കെയർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനെക്കുറിച്ചും സർക്കാർ ആലോചിക്കുന്നുണ്ട് എന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് നടൻ ജയസൂര്യ ഒരു ബിരിയാണി കട തുടങ്ങുന്നതിനുള്ള സഹായം ചെയ്തു കൊടുക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റൊരുപാട് നടീ നടന്മാർ സജന ഷാജിയുടെ വേദന പങ്കുവെച്ചുകൊണ്ട് സമൂഹമാധ്യമങ്ങളിൽ കൂടി രംഗത്തെത്തിയിട്ടുണ്ട് അത് സമൂഹമാധ്യമങ്ങളിലൊക്കെ വളരെ ശ്രദ്ധേയമായ ചർച്ചയായി മാറിയിട്ടുണ്ട് സാധാരണ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഒരു വിഷയം ഏറ്റെടുക്കുന്നതും അത് വലിയ ചർച്ചയാക്കി മാറ്റുന്നതും അവർക്ക് സഹായ വാഗ്ദാനങ്ങൾ വരുന്നതുമൊക്കെ പലവട്ടം നമ്മൾ കണ്ടിട്ടുണ്ട് അത് കുറച്ചു നാളത്തേക്ക് സോഷ്യൽ മീഡിയയിൽ തരംഗമായി നിൽക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ദീർഘകാലം ആ വ്യക്തികൾക്ക് എന്ത് ഗുണമാണ് അതുകൊണ്ട് ഉണ്ടായത് എന്നുള്ളത് നമ്മൾ ചർച്ചയ്ക്കെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം മതി ഒന്ന് ഹനാൻ പഠിക്കുന്നതിന് വേണ്ടി മീൻ കച്ചവടം നടത്തുന്ന ആ പെൺകുട്ടി കേരളത്തിന്റെ സൂപ്പർ താരമായി മാറിയിരുന്നു പിന്നീട് ആ കുട്ടിയെ വേട്ടയാടുന്നത് നമ്മൾ കണ്ടു പണം വന്ന് കുവിഞ്ഞുകൂടി എന്നുള്ള ധാരണയിൽ പല പ്രചരണങ്ങളും അതിൻ്റെ പേരിൽ നടക്കുന്നത് നമ്മൾ കണ്ടു പിന്നീട് ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ആരും ചിന്തിക്കാൻ മെനക്കെട്ടില്ല ഒടുവിൽ ആ കുട്ടി പറഞ്ഞു എനിക്ക് നിങ്ങളുടെ പണമൊന്നും വേണ്ട എന്നെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കൂ എന്ന് തിരുവനന്തപുരത്ത് ചാല കമ്പോളത്തിൽ പപ്പടം വിറ്റുകൊണ്ടിരുന്ന പ്രായമായ ഒരമ്മയുണ്ട് ആ അമ്മയുടെ കഥയും ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വലിയ ആഘോഷമായി ആ അമ്മയ്ക്ക് വലിയ സഹായ വാഗ്ദാനങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടി ധാരാളം ആളുകൾ നൽകി ഇനി പപ്പടം മുഴുവൻ ഞങ്ങൾ വാങ്ങിക്കൊള്ളാം എന്നുള്ള പ്രഖ്യാപനം ചിലർ നടത്തി ആ അമ്മുമ്മ തന്നെ പിന്നീട് പറഞ്ഞതുപോലെ അടുത്ത് വന്ന് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് അതൊക്കെ വൈറലാക്കി മാറ്റിയ ധാരാളം ആളുകൾ ഒടുവിൽ ആ അമ്മുമ്മയോട് നാട്ടുകാരിൽ ചിലർ ചോദിച്ചു പപ്പടം വിൽക്കാൻ ഇറങ്ങിയപ്പോൾ എന്തിനാണ് ഇനി ഈ വയസ്സാം കാലത്ത് പപ്പടം വിൽക്കാൻ പോകുന്നത് ധാരാളം പൈസയൊക്കെ കിട്ടിയില്ലേ അപ്പോഴാണ് ആ അമ്മ യാഥാർത്ഥ്യം പറഞ്ഞത് ഇത്രയും ബഹളവും ആഘോഷവും ഒക്കെ ഉണ്ടായി മൂന്നാല് മുണ്ടും ഒരു 6000 രൂപയും കിട്ടി അതുകൊണ്ട് തൻ്റെ ജീവിതം തള്ളി നീക്കാനാകില്ലല്ലോ ഈ പപ്പടം വിറ്റാലേ എനിക്ക് ജീവിക്കാനാകൂ അങ്ങനെ പപ്പടം വിൽക്കാനായി പഴയ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ വരുന്ന ആളുകളും ചോദിക്കുന്നു നേരത്തെയൊക്കെ സ്ഥിരം പപ്പടം വാങ്ങിച്ചുകൊണ്ടിരുന്ന ആളുകൾ ചോദിക്കുന്നു ഒരുപാട് പൈസയൊക്കെ കിട്ടിയില്ലേ ഇനിയും എന്തിനാണ് ഇവിടെ വന്ന് തള്ള പപ്പടം വിൽക്കുന്നത് എന്ന് അങ്ങനെ ആ സ്ത്രീയുടെ ജീവിതോപാധി കൂടി ഇല്ലാതാക്കി കളയുകയായിരുന്നു യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയ ചെയ്തത് അങ്ങനെ ഒരു കാര്യമുണ്ട് ഇപ്പോൾ സജന ഷാജിയുടെ വിഷയത്തിലും അതുതന്നെയാണ് വലിയ ആഘോഷമാണ് എല്ലാവരും ഏറ്റെടുക്കുന്നു എല്ലാവരും പിന്തുണ പ്രഖ്യാപിക്കുന്നു ഒരു ട്രാൻസ്ജെൻഡർ കൂടി ആയതുകൊണ്ട് അതിന് കൂടുതൽ ആർജവത്തോടുകൂടി പൊതുസമൂഹം ചർച്ച ചെയ്യുന്നു അവർക്ക് സഹായ വാഗ്ദാനങ്ങൾ ലഭിക്കുന്നു പക്ഷേ ഒരു 5-6 ദിവസം കഴിയുമ്പോൾ ഒരുപക്ഷേ ജയസൂര്യ ബിരിയാണിക്കട തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്തു കൊടുത്തേക്കാം വി കെയർ കൂടി കുറച്ച് സാമ്പത്തിക സഹായം സർക്കാർ ചെയ്തു കൊടുത്തേക്കാം അങ്ങനെ ഒരു കട തുടങ്ങാം പക്ഷേ ഇതിൻ്റെ അലയൊലികളൊന്ന് മാറുമ്പോൾ അവരോടുള്ള ഈ അവഗണന അതേ രീതിയിൽ തന്നെ നമ്മുടെ സമൂഹം തുടരും അതിന് അറുതി വരുത്താൻ എന്തു ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ വിഷയത്തിൽ കേരളം ചിന്തിക്കേണ്ടത് കാരണം നമ്മൾ തരംഗങ്ങളാക്കി മാറ്റുന്ന കുറേ സാധുക്കളായ മനുഷ്യർ ആ മനുഷ്യർക്ക് പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ആരും അറിയുന്നില്ല നമ്മൾ മലബാർ മേഖലയിൽ നിന്നൊരു ഉസ്താദിൻ്റെ കഥയും കണ്ടു അദ്ദേഹം ഈ കപ്പ കച്ചവടം നടത്തുന്നത് അവിടെയും സംഭവിച്ചത് ഇതുതന്നെയാണ് ഇതങ്ങ് വൈറലാകുന്നു പിന്നെ ആ മനുഷ്യന് ആ ഉപജീവനത്തിൻ്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരുന്ന കച്ചവടം പോലും നടത്താൻ കഴിയാത്ത സ്ഥിതിയാകുന്നു ആളുകളൊക്കെ മറ്റൊരു കണ്ണിൽ കാണുകയാണ് പണം കുറേ വന്നില്ലേ എന്നുള്ള ചിന്തയാണ് ആ തരത്തിൽ ഈ സോഷ്യൽ മീഡിയ വലിയ ആളുകളാക്കി ഉയർത്തിക്കാട്ടുന്നത് കൊണ്ട് അവർക്ക്
ദീർഘകാലം ഗുണമുണ്ടാകുന്നു അല്ലെങ്കിൽ സമൂഹത്തിന്റെ അവഗണനകളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു എന്ന് ഉറപ്പാക്കാനുള്ള ബാധ്യത കൂടിയുണ്ട് ആ ബാധ്യത പക്ഷേ പലപ്പോഴും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നമ്മുടെ സമൂഹ മാധ്യമങ്ങളോ നമ്മുടെ പൊതുസമൂഹമോ ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതുവരെ അനുഭവത്തിൽ തെളിഞ്ഞത് സജന ഷാജിക്ക് ആ ഗതി വരാതിരിക്കണമെങ്കിൽ നമ്മുടെ മനോഭാവത്തിൽ മാറ്റം ഉണ്ടാകേണ്ടതുണ്ട് ഒരു ട്രാൻസ്ജെൻഡർ എന്ന നിലയിൽ അവരെ ആട്ടിപ്പായിക്കാനുള്ള മനോവൈകൃതമുണ്ടായ മനുഷ്യർ ഇനി അങ്ങനെ ചിന്തിക്കാത്ത തരത്തിൽ നമ്മുടെ നിയമസംവിധാനത്തിന്റെ പിടികളിൽ ഉണ്ടാകണം എന്നുള്ളതും ഉറപ്പാക്കേണ്ടതുണ്ട്